അവധിക്കാലത്ത് വരദ എന്ന കൊച്ചുമിടുക്കി വായിച്ചു തീർത്തത് 102 പുസ്തകങ്ങൾ. ഇതിന് കാരണമായത് കാട്ടാക്കട MLA IB സതീശൻ. കാട്ടാൽ എഡ്യൂക്കേർ എന്ന പ്രോഗ്രാമിനിടെ വായനയെക്കുറിച്ച് MLA നടത്തിയ പ്രസംഗമാണ് വരദയെ സ്വാധീനിച്ചത്. വിളവൂർക്കൽ സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിനി വരദ അമ്മ രേവതിയുടെ സഹായത്തോടെ പുസ്തക വായന തുടങ്ങി. സ്കൂൾ ലൈബ്രറിയിൽ നിന്നും പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു. വായിച്ച പുസ്തകങ്ങളുടെ പേരും കഥാപാത്രങ്ങളും ആസ്വാദനവുമൊക്കെ എഴുതി വെച്ചു. ഇപ്പോഴും തൻ്റെ വായന തുടരുകയാണ് ഈ കൊച്ചുമിടുക്ക്. വിദേശത്ത് ജോലി ചെയ്യുന്ന അച്ഛൻ പ്രദീപനും മകളുടെ ഈ വായനയിൽ സന്തുഷ്ടനാണ്. ചെറിയ പുസ്തകങ്ങൾ മുതൽ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുടെ വലിയ പുസ്തകങ്ങൾ വരെ വരദ ഇതിനോടകം വായിച്ചു തീർത്തിട്ടുണ്ട്. ഈ വായനാവാരത്തിൽ വായനയെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് ഒന്നുകൂടി മെച്ചമാക്കാനുള്ള ശ്രമത്തിലാണ് വരദ. വിളവൂർക്കൽ സ്കൂളിൽ 3-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. കാട്ടാൽ എഡ്യൂക്കേറിൽ IB സതീശ് സാർ പറഞ്ഞത് എന്നെ വളരെ ആകർഷിച്ചു. അതെന്താണെന്നാൽ, നമ്മൾ കുഞ്ഞുനാൾ മുതലേ വായനാശീലം വളർത്തണം, എങ്കിൽ മാത്രമേ അതിലൂടെ നമുക്ക് അറിവ് ലഭിക്കൂ. അങ്ങനെ ഞാനും കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങൾ വായിച്ചു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ പറയാം. MT വാസുദേവൻ നായർ എഴുതിയ തന്ത്രക്കാരിയും ദയ എന്ന പെൺകുട്ടിയും, പി നരേന്ദ്രനാഥിൻ്റെ വികൃതിരാമൻ, ഒരു കുടയും കുഞ്ഞു പെങ്ങളും, മുട്ടത്ത് വർക്കി, പാഴ്മരം, മനോജ് മണിയൂർ. ഇതുപോലെ വായനയിലൂടെ എനിക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടി. കനി, ലച്ചു, സച്ചു, മണിക്കുട്ടി, അപ്പു, അങ്ങനെ ഒരുപാട് കൂട്ടുകാർ. പിന്നെ ഒത്തിരി സ്ഥലത്തേക്ക് പോയി. എവിടേക്കാണെന്നോ? കാട്ടിൽ, കൂട്ടുകാരുടെ വീട്ടിൽ, മൃഗശാലയിൽ, സ്കൂളിൽ, പാർക്കിൽ, അങ്ങനെ ഒത്തിരി സ്ഥലത്ത്. പിന്നെ പൂക്കളോടും പക്ഷികളോടും മൃഗങ്ങളോടും ഒപ്പം പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇതെല്ലാം എനിക്ക് വായന തന്ന അനുഭവങ്ങളാണ്. ഓരോ അനുഭവങ്ങളാണ് ഓരോ പുസ്തകവും. വായിക്കുക മാത്രമല്ല, ആ പുസ്തകത്തിൻ്റെ പേര്, പുസ്തകം എഴുതിയ ആളുടെ പേര്, എനിക്ക് എന്താണ് മനസ്സിലായത്, അതിലെ കഥാപാത്രങ്ങൾ, ഇതൊക്കെ ഞാനൊരു പുസ്തകത്തിൽ എഴുതി വെച്ചു. കഥക്കൂട്ട് എന്നാണ് ഞാൻ അതിനെ പേരിട്ടിരിക്കുന്നത്. അതാണ് ഈ പുസ്തകം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മറ്റൊരു വായനാവാരം കൂടി മലയാളിയെ അറിവിൻ്റെയും വായനയുടെയും അക്ഷരത്തിൻ്റെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ശ്രീ PN പണിക്കരെ നമുക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുക? എഴുത്തു പഠിച്ച് കരുത്തരാവുക എന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ഈ കഴിഞ്ഞ അവധിക്കാലത്ത് ഞാൻ കുറേ പുസ്തകങ്ങൾ വായിച്ചു. അതിൽ നിന്ന് ഒരു പുസ്തകം കൂട്ടുകാർക്ക് പരിചയപ്പെടുത്താം. പി നരേന്ദ്രനാഥിൻ്റെ വികൃതിരാമൻ. നന്ദി, ചെറുപ്പത്തിലാണ് വികൃതിരാമൻ മനക്കിലെത്തിയത്. അച്ഛൻ നമ്പൂതിരിയുടെ തോട്ടത്തിൽ ഒരു മരക്കൊമ്പിൽ അവനും അമ്മയും ഇരിക്കുകയായിരുന്നു. ഹേ, പെട്ടെന്ന് മനക്കിലെ പണിക്കാർ തോട്ടത്തിലേക്ക് വന്നു. വന്നപ്പാടെ അതിലൊരുവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതാ കൊരങ്ങൻ, കൊരങ്ങൻ. അമ്മ അവനെ മുറുകെ പിടിച്ചു. അവനമ്മയുടെ വയറിനോട് ഒട്ടേയിരുന്നു. പെട്ടെന്ന് ഒരു കല്ല് അമ്മയുടെ ദേഹത്തേക്ക് വന്ന് വീണു. പാവോ അമ്മ, കൈവിട്ടു. അവൻ മരക്കൊമ്പിൽ നിന്ന് താഴെ വീണു, കരഞ്ഞു. പക്ഷെ ഫലമുണ്ടായില്ല. അവർ അമ്മയെ ആട്ടി ഓടിച്ചു. വല്ലാതെ വേദനിച്ചു കാണും അമ്മയ്ക്ക്. പിന്നീട് അവൻ അമ്മയെ കണ്ടിട്ടേയില്ല. പണിക്കാർ അവനെയും എടുത്ത് മനക്കിലേക്ക് മടങ്ങി. അച്ഛൻ നമ്പൂതിരിക്ക് ബഹു സന്തോഷമായി. കാണാൻ നല്ല ചന്തമുള്ളൊരു കുരങ്ങൻ കുട്ടി, നമുക്കിതിനെ വളർത്തണം. നീലാണ്ടനും വാസുദേവനും കളിക്കാൻ കൂട്ടായില്ലോ. അച്ഛൻ നമ്പൂതിരിയാണത് പറഞ്ഞത്. അവൻ്റെ കഴുത്തിൽ മിനുസമുള്ളൊരു ചരടി കെട്ടി കയ്യാലയിൽ ഒരു ഭാഗത്ത് കുത്തി തറച്ച് അവനെ കെട്ടിയിട്ടു. കുരങ്ങനെ വളർത്തുന്നത് അത്ര ശരിയില്ലെന്ന് ചിലർ അച്ഛൻ നമ്പൂതിരി ഉപദേശിച്ചു അത്രേ. എങ്കിലും അദ്ദേഹം അതത്ര കാര്യമാക്കില്ല. ക്രമേണ പുതിയ പരിസരവുമായി അവൻ ഇണങ്ങി. അവന് അച്ഛൻ നമ്പൂതിരി പേരിട്ടു രാമൻ. പിന്നീടാണെന്ന് വികൃതിരാമൻ എന്നായി മാറിയത്. അതിനും കാരണമില്ലാതില്ല. രാമൻ മഹാവികൃതിയാണ്. എപ്പോഴും എന്തെങ്കിലും കുസൃതികൾ കാട്ടിക്കൊണ്ടേയിരിക്കും. ഇല്ലത്തെ ഉണ്ണികളായ നീലാണ്ടനെയും വാസുദേവനെയും അവൻ മാന്തി കരയിപ്പിക്കും. ഒരിക്കൽ അച്ഛൻ നമ്പൂതിരി കുടുംബം അവൻ വലിച്ചു പിടിച്ചു. ഇല്ലത്തെ കാര്യസ്ഥൻ ഗോവിന്ദിന്റെ മുടിനകത്ത് അവൻ കടന്നു കൂടിയിട്ടുണ്ട്. അടുക്കളയിൽ പപ്പടം കാച്ചുന്ന വാസന കേട്ടാൽ രാമന് സഹിക്കില്ല.
അവനാരും കാണാതെ അടുക്കളയ്ക്കകത്തെത്തും. സൂത്രത്തിൽ ഒന്നെടുത്ത് പുറത്തേക്കോടും. പപ്പടം കാച്ചിക്കൊണ്ട് നിൽക്കുന്ന ഉണ്ണികളുടെ അമ്മ പെട്ടെന്നത് കാണും. അശ്രീകരം ഒക്കെ അശദാക്കി അവർ ഉറക്കെ പറയും. വിവരം അച്ഛൻ നമ്പൂതിരിയുടെ കാതിലും എത്തും. അച്ഛൻ നമ്പൂതിരി വടിയും എടുത്ത് രാമന്റെ പിന്നാലെ ഓടും. പക്ഷെ നമ്മുടെ രാമന് പിടികിട്ടുമോ? ഇല്ല, അവനെങ്കിലും ഒളിച്ചിരിക്കും. കുറച്ചു കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അച്ഛൻ നമ്പൂതിരി ദേഷ്യം ഒക്കെ മാറിക്കാണും. വികൃതി, പാട വികൃതി. അദ്ദേഹം ശാസിക്കും. അങ്ങനെ രാമൻ സ്ഥിരം പേര് വീണു, വികൃതിരാമൻ. വികൃതിരാമന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഇപ്പോൾ എല്ലാവർക്കും താല്പര്യം തോന്നുന്നില്ലേ? അതാണ് വായനയുടെ ഒരു സുഖം. ഈ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ മൊബൈൽ ഫോണിൻ്റെയും മറ്റു കളികളുടെയും പുറകെ പോകുമ്പോഴാണ് ഭരത എന്ന കൊച്ചുമുടുക്കി പുസ്തകങ്ങളുമായി ചങ്ങാത്തത്തിലായിരിക്കുന്നത്. എന്തായാലും ഭരത നമ്മുടെ നാടിന് ഒരു മുതൽക്കൂട്ടാണ്, ഒപ്പം വായനാ മേഖലയ്ക്കും.